ഇന്ന് വാഴപ്പിണ്ടി മസാല ഉണ്ടാക്കാം. അതിനായി ഈ കപ്പിന് ഒരു കപ്പ് വൻപയർ എടുക്കാം. ഇത് നന്നായി കഴുകിയിട്ട് ഇതിലോട്ട് ഈ കപ്പിന് തന്നെ 3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കാൻ വെക്കാം. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചതാണ്, അതുകൊണ്ടാണ് കുതിർക്കാൻ വെക്കാതിരുന്നത്. 5-6 മണിക്കൂർ കുതിർത്ത പയറാണെങ്കിൽ 1/2 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വരൂ. ഇനിയും സ്റ്റൗ ഓൺ ചെയ്യാം. ഈ പയർ വേവുമ്പോഴേക്കും വാഴപ്പിണ്ടി അരിഞ്ഞു വെക്കാം. ഈ കറുത്ത ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇതിനെ വട്ടത്തിലരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇട്ട് വെക്കാം. ഇതിന്റെ നടുക്കുള്ള നാരെല്ലാം എടുത്ത് മാറ്റാം. ചില വാഴപ്പിണ്ടിയിൽ ധാരാളമായിട്ട് നാരുണ്ട്, ഇതിലാണെങ്കിൽ ചെറുതായിട്ടേ ഉള്ളൂ. ഇങ്ങനെ തുടയ്ക്കുമ്പോൾ തന്നെ നാരെല്ലാം കയ്യിൽ വരും, കണ്ടോ? ഇതുപോലെ ഈ വാഴപ്പിണ്ടി മാസത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കണമെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇത് പല അസുഖങ്ങൾക്കും പ്രകൃതിദത്തമായ മരുന്ന് കൂടിയാണ്. മൂത്രാശയത്തിലെ കല്ല് പ്രതിരോധിക്കാനുള്ള പ്രധാന മാർഗമാണിത്. ഇത് പ്രമേഹത്തെ നിയന്ത്രിക്കും. ഇതിലെ പൊട്ടാസ്യം അണുബാധ അടക്കമുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. വാഴപ്പിണ്ടി ജ്യൂസ് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുവാൻ സഹായിക്കുന്നു. അസിഡിറ്റി, അൾസർ, അതുപോലെ ശരീരത്തിലെ രക്തപ്രവാഹത്തിന് എല്ലാം ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അരിഞ്ഞു വെച്ച വാഴപ്പിണ്ടി എൻ്റെ കൈക്ക് 6 പിടിയുണ്ട്. കുക്കറിൽ വേവിക്കാൻ വെച്ച പയർ എന്തായെന്ന് നോക്കാം. കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ട്, പയർ വെന്തിട്ടുണ്ട്. ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വാഴപ്പിണ്ടി ഇട്ട് വേവിക്കാൻ വെക്കാം. പയറിലുണ്ടായിരുന്ന വെള്ളവും പിണ്ടിയിൽ നിന്നിറങ്ങുന്ന വെള്ളവും ചേർന്ന് വെന്ത് കിട്ടും. ഇനി ഇത് അടച്ച് 1 വിസിൽ വരുമ്പോൾ ഓഫ് ആക്കാം. അപ്പോഴേക്കും ബാക്കി കാര്യങ്ങൾ ചെയ്തു വെക്കാം. ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എടുക്കാം. 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, 1 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 1 ചെറിയ പിടി മല്ലിയില അരിഞ്ഞത്, 7-8 വെളുത്തുള്ളി അല്ലി, 15 കാന്താരി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതിത്രയും ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. പയറും വിണ്ടിയും 1 വിസിൽ വന്നിട്ട് ഓഫ് ആക്കിയിട്ടിട്ട് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഒന്ന് തുറന്ന് നോക്കാം. ഇതിലെ വെള്ളമെല്ലാം വറ്റി പിണ്ടിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. നമ്മൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ തന്നെ ഉപയോഗിക്കാം. 2-3 ഉണക്കമുളകും കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, കാന്താരി, ജീരകം, കുരുമുളക് ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചതും മഞ്ഞളും കൂടെ ചേർത്ത് ഇളക്കാം. ഇതെല്ലാം വഴണ്ടി വരുമ്പോൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർക്കാം. ഇതിനാവശ്യമായ ഉപ്പ് എടുത്തു കൊടുക്കാം. ഉള്ളി വഴണ്ടി വരുമ്പോൾ മല്ലിയിലയും തക്കാളിയും കൂടെ ചേർക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ വേവിച്ചു വെച്ചിരിക്കുന്ന പിണ്ടിയും പയറും ചേർക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. മസാലയൊക്കെ പിണ്ടിയിലും പയറിലും ഒക്കെ ഒന്ന് പിടിക്കാം. ഇനി ഇതിന്റെ ഉപ്പ് നോക്കാം. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഈ മസാലയൊക്കെ പിണ്ടിയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിൻ്റെ കോമ്പിനേഷൻ രസമാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കണ്ട.